മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഗവർണറുടെ ശുപാർശ അംഗീകരിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവിൽ രാഷ്ട്രപതി ഒപ്പിട്ടിരിക്കുന്നു അതിനിടെ ഗവർണറുടെ ശുപാർശയ്ക്കെതിരെ അടിയന്തരവാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് ശിവസേന സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇന്ന് രാത്രി എട്ട് മുപ്പത് വരെ മന്ത്രിസഭാ രൂപീകരണത്തിന് സമയമുണ്ട് എന്നത് എൻ സി പി അവകാശപ്പെടുകയും ചെയ്തിരുന്നു ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് മഹാരാഷ്ട്രയിൽ എന്നത് നമുക്ക് പരിശോധിക്കാം ശിവസേനയുമായി ഈ സഖ്യത്തിന് ഇപ്പോൾ നമുക്കറിയാം എൻ സി പി കോൺഗ്രസ് ശിവസേന അത്തരത്തിലൊരു സഖ്യത്തിലൂടെ സർക്കാർ രൂപീകരിക്കാനാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രമം നടന്നത് അത് ശിവസേന എൻ സി പി സർക്കാർ രൂപീകരിക്കുന്നു പുറമേ നിന്ന് കോൺഗ്രസ് പിന്തുണയ്ക്കുന്നു എന്നതായിരുന്നു ഇവരുടെ ആദ്യ അത്തരത്തിലേക്കാണ് ചർച്ചകൾ നടന്നിരുന്നത് ശിവസേനയുമായുള്ള ബന്ധം കോൺഗ്രസിനെ തീർച്ചയായും രാഷ്ട്രീയമായി പ്രതിസന്ധിയിലാക്കും എന്നത് അവരെ ഏറെ കുഴപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ശിവസേനാ ബന്ധത്തിൽ മുതിർന്ന നേതാക്കൾക്ക് എതിർപ്പുണ്ടായിരുന്നു എ കെ ആന്റണി മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധി അടക്കമുള്ളവർക്ക് പോലും ഇതിൽ എതിർപ്പുണ്ടായിരുന്നു എന്നതാണ് കാരണം അടിസ്ഥാനപരമായി നയങ്ങളിലുള്ള ഭിന്നത അത് തീർച്ചയായും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുമോ എന്നൊരു ഭയം ഒരു ആശങ്ക ഇവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മുതിർന്ന നേതാക്കൾക്ക് ഈ ബന്ധത്തിൽ എതിർപ്പുണ്ടായത് മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഈയൊരു സഖ്യം തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഇവർക്കുണ്ടായിരുന്നു പവാറിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുമോ എന്ന ഒരു ആശങ്ക അതുകൂടി കോൺഗ്രസിന് ഒരു പക്ഷേ മുഖ്യമന്ത്രി പദത്തിലേക്കടക്കം ശരത് പവാർ എത്തിച്ചേരാനുള്ള ശ്രമങ്ങളാണോ നടത്തുന്നത് എന്ന തരത്തിലേക്കൊരു സംശയം കോൺഗ്രസ്സിന് ഉണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട് പാളിപ്പോയ കർണാടക പരീക്ഷണത്തിൽ നിന്നുള്ള പാഠം അത് മറ്റൊന്ന് ഇതിനോടകം തന്നെ ശിവസേനയെ സംബന്ധിച്ച് ഇവിടെ തിരിച്ചടികൾ ഉണ്ടായിരിക്കുന്നത് എൻ സി പിയുടെയും കോൺഗ്രസിൻ്റെയും വിലപേശൽ ഈ ഘട്ടത്തിൽ ശിവസേനയ്ക്ക് തിരിച്ചടിയായി പാർട്ടിയിൽ പിളർപ്പുണ്ടാകുമോ എന്ന ആശങ്ക ഒരു പക്ഷേ ഒരു വലിയ വിഭാഗം ഇത്തരമൊരു സഖ്യത്തോട് യോജിക്കാൻ കഴിയാതെ വിട്ടുപോകുമോ എന്ന ഒരു ആശങ്ക അത് അവർക്ക് തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നു എന്ന് പറയുന്നത് തീർച്ചയായും ശിവസേനയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും സർക്കാർ രൂപീകരണത്തിലേക്ക് പോകാനാകാതെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് സംസ്ഥാനം പോകുന്നു എന്ന് പറയുന്നത് ശിവസേനയെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഹിന്ദുത്വ വോട്ടുകൾ ചോരുമോ എന്ന ഭയം ഇതിനോടകം തന്നെ ഇവർക്ക് ഉണ്ട് മറ്റൊരു സുപ്രധാനമായ തിരിച്ചടി ശിവസേനയ്ക്ക് ഉണ്ടായിരിക്കുന്നത് എൻ സി പിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന പ്രാതിനിധ്യം അവർ വേണ്ട എന്ന് വെച്ചത് അരവിന്ദ് സാവന്ത് എന്ന കേന്ദ്രമന്ത്രി ഇന്നലെ രാജിവെച്ചിരുന്നു ഈ ഒരു സഖ്യം ഇങ്ങനൊരു സർക്കാർ രൂപീകരണം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയിലാണ് അത്തരത്തിലേക്കൊരു നടപടിയിലേക്ക് അവർ പോയത് എന്നാൽ ഇപ്പോൾ സർക്കാർ രൂപീകരണം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാരിൽ ഉണ്ടായിരുന്ന പ്രാതിനിധ്യം പോലും അവർക്ക് നഷ്ടമാകുന്ന അവസ്ഥയാണ് ഉള്ളത് ലിജോ വർഗീസുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ലിജോ ഇന്ന് എട്ട് മുപ്പത് വരെ എൻ സി പിക്ക് ഗവർണർ നൽകിയ സമയമുണ്ട് ഇപ്പോൾ തിരക്കിട്ട് ഗവർണറുടെ ഭാഗത്തുനിന്ന് അല്പസമയം മുൻപ് രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ നൽകുന്നു പിന്നീടത് പ്രസിഡന്റ് ആ ഉത്തരവിൽ ഒപ്പുവെക്കുന്നു എന്ന വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് കൂടുതൽ സമയം എൻ സി പി നീട്ടി ചോദിച്ചപ്പോഴാണോ ഇത്തരത്തിൽ ഈ സർക്കാർ രൂപീകരണം ഇനി സാധ്യമാകില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ഗവർണർ എത്തിച്ചേർന്നത് എട്ട് മുപ്പത് എന്ന സമയപരിധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ രാഷ്ട്രപതി ഭരണം ശുപാർശ ചെയ്യാനുള്ള കാരണം അത് തന്നെയാണോ ഇന്ന് രാവിലെ തന്നെ എൻ സി പി സർക്കാർ രൂപീകരണത്തിനും ഭൂരിപക്ഷം തെളിയിക്കുന്നതിനും കൂടുതൽ സമയം ആവശ്യപ്പെട്ട് ഫോണിൽ ഗവർണറെ ബന്ധപ്പെട്ടിരുന്നു ആ ആ ഘട്ടത്തിൽ തന്നെ ഇനിയും സമയം അനുവദിച്ച് നൽകുന്നതിൽ അർത്ഥമില്ല എന്നുള്ള നിലപാടിലേക്ക് ഗവർണർ എത്തുകയായിരുന്നു എട്ട് മുപ്പതിന് മുമ്പ് തന്നെ രാഷ്ട്രപതി ഭരണത്തിന് ഗവർണർ ശുപാർശ ചെയ്യുന്നത് ആ ഘട്ടത്തിലാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം കൂടിയുണ്ടെങ്കിൽ രാഷ്ട്രപതി ഭരണം നടപ്പിലാവും അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ ബ്രക്സ് ബ്രെക്സിറ്റ് സമ്മേളനത്തിനായി പോവുകയാണ് അദ്ദേഹം ഇന്ന് ഇന്ത്യയിൽ നിന്ന് പോകുന്നു ഈ ഒരു ഘട്ടത്തിൽ വളരെ വേഗത്തിൽ മന്ത്രിസഭയുടെ അംഗീകാരം കൂടി വാങ്ങിയ ശേഷം രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുന്ന കേന്ദ്ര സർക്കാർ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുന്ന ഒരു നടപടിയാണ് ഇന്നിപ്പോൾ ഉണ്ടായത് ഈ ആരോപണം ഇപ്പോൾ തന്നെ എൻ സി പിയും കോൺഗ്രസും അതുപോലെ തന്നെ ശിവസേനയും ആരോപിച്ചു കഴിഞ്ഞു ഗവർണറുടെ നടപടി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള ഒരു നിലപാടിലാണ് ഈ മൂന്ന് പാർട്ടികളും ഇപ്പോഴുള്ളത് കോൺഗ്രസും എൻ സി പിയും അതുപോലെ തന്നെ ശിവസേനയും ഒരു ചർച്ചകളുടെ അന്ത്യ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയും എൻ സി പി നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ എന്ന നിലത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാനുള്ള ശ്രമമായിരുന്നു കോൺഗ്രസിന്റെ വിലപേച്ചൽ തന്ത്രങ്ങൾ കൊണ്ട് ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ മുതിർന്ന നേതാക്കളായ അഹമ്മദ് പട്ടേലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും മല്ലികാർജ്ജുൻ ഖാറി അതുപോലെ തന്നെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഈ മൂന്ന് നേതാക്കളും ഇപ്പോൾ മുംബൈയിലെത്തി ഇന്നിപ്പോൾ ഡൽഹിയിൽ അവർ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി ഉച്ചയ്ക്ക് ശേഷം അവർ മുംബൈക്ക് തിരിച്ചു അവിടെ നിന്ന് ഇന്നിപ്പോൾ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തി ഒരു ധാരണയിലെത്തി വൈകുന്നേരത്തോടു കൂടി ഒരു ഗവർണറെ കാണാനുള്ളൊരു തീരുമാനത്തിലായിരുന്നു ഈ പാർട്ടികൾ ഉണ്ടായിരുന്നത് എന്നാൽ അതിനു മുമ്പാണ് വളരെ പെട്ടെന്ന് വളരെ തന്ത്രപരമായ ഒരു തീരുമാനം രാഷ്ട്രപതി ഭരണത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ ലിജോ ഇവിടെ എട്ട് മുപ്പത് വരെ ഗവർണർ തന്നെയാണ് എൻ സി പിക്ക് സമയം നൽകിയത് ആ സമയം പരിധി പോലും അത് അവസാനിക്കുന്നത് കാത്തു നിൽക്കാതെ ഗവർണറുടെ ഭാഗത്തു നിന്ന് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുന്നതിനെ അതിനെ ഔദ്യോഗികമായി എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം ലഭിക്കുന്നുണ്ടോ ഔദ്യോഗിക വിശദീകരണം എന്ന് പറയുന്നത് ഇന്നലെ ശിവസേനയുടെ കാര്യത്തിൽ സംഭവിച്ച അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ എൻ സി പിയുടെ കാര്യത്തിലും ഗവർണർ പരിഗണിച്ചത് ഇന്നലെ രാത്രി ഏഴ് മണിയോടുകൂടി ഗവർണറെ കാണുകയും സർക്കാർ രൂപീകരണത്തിന് കൂടുതൽ സമയം ആവശ്യപ്പെടുകയും ചെയ്തു അതിനവർ ചൂണ്ടിക്കാണിച്ചത് ബി ജെ പിക്ക് നാൽപ്പത്തി എട്ട് മണിക്കൂറിലധികം സമയം നൽകുകയും അത്രയും സമയം തങ്ങൾക്ക് നൽകാതിരിക്കുകയും ചെയ്യുന്നതിനെ എതിർത്തുകൊണ്ടായിരുന്നു അവർ അക്കാര്യം വിശദീകരിച്ചത് എന്നാൽ അത് ചെവിക്കൊള്ളാൻ ഗവർണർ തയ്യാറായില്ല എൻ സി പിയെ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കുകയായിരുന്നു എന്നാൽ ഇന്ന് രാവിലെ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് ഫോണിൽ ഗവർണറെ എൻ സി പി ഇക്കാര്യം അറിയിച്ചു സർക്കാർ രൂപീകരണത്തിനും ഭൂരിപക്ഷം തെളിയിക്കുന്നതിനും കൂടുതൽ സമയം വേണം എന്നവർ ആവശ്യപ്പെട്ടു ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ഗവർണർ തുടർ നടപടികൾ സ്വീകരിച്ചത് രാഷ്ട്രപതി ഭരണത്തിന് ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് ശുപാർശ ചെയ്യുന്ന തരത്തിലേക്ക് ഗവർണറുടെ നടപടി ഉണ്ടാവുന്നത് വളരെ പെട്ടെന്ന് ഒരൊറ്റ കാര്യം കൂടി ഇപ്പോഴും എൻ സി പി കോൺഗ്രസ് ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ് അവരൊരു സർക്കാർ രൂപീകരണം എന്നത് ഇപ്പോഴും പ്രതീക്ഷ വയ്ക്കുന്ന കാര്യമാണ് ഇപ്പോൾ ആറു മാസത്തേക്കാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിനിടയിൽ ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് ഈ കക്ഷികൾക്ക് എത്തിച്ചേരാൻ കഴിയുകയാണെങ്കിൽ ഒരു സർക്കാർ രൂപീകരണം അങ്ങനെ ഉണ്ടാകാൻ കഴിയുമോ നിയമവിദഗ്ധർ എന്താണ് പറയുന്നത് സ്വാഭാവികമായും ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അതായത് സർക്കാർ രൂപീകരിക്കുന്നതിന് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ആ കാര്യം ഗവർണറെ ബോധ്യപ്പെടുത്താൻ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുകയാണെങ്കിൽ അവർക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയും അത് ഈ രാഷ്ട്രപതി കോൺഗ്രസ് ചർച്ചകൾ ഈ ഘട്ടത്തിൽ സജീവമായി തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടെ ഗവർണറുടെ ഇടപെടൽ ചോദ്യം ചെയ്ത് ശിവസേന സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കില്ല എന്ന വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നു ഹർജിയിൽ ചില പിഴവുകൾ സുപ്രീംകോടതി കോടതി രജിസ്ട്രി ചൂണ്ടിക്കാട്ടിയതായി ശിവസേനയുടെ അഭിഭാഷകൻ പറഞ്ഞു ഇന്ന് തന്നെ പിഴവുകൾ പരിഹരിച്ച് വീണ്ടും ഹർജി സമർപ്പിക്കും ഹർജി ഉടൻ പരിഗണിക്കുമെന്ന് പറയാൻ കഴിയില്ല ഇക്കാര്യം ചീഫ് ജസ്റ്റിസ് ആണ് തീരുമാനിക്കേണ്ടതെന്നും അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാജേഷ് കുമാർ പറഞ്ഞു We are requesting for the court to hear the uh, matter at the earliest. It's uh, up to the court and the registry to list the matter so that we, the hearing can happen. The, the registry so has uh, informed uh, not us not that the intimation has gone to the concerned officers, uh, okay. and they are going to take a decision on uh, this. Budget. So whether it's going to be listed today, tomorrow, we are not aware of that as uh, at this present moment. But however, yes, the moment we come to know about this information, we'll uh, persuade the matter further. പ്രദീപ് കുമാർ വിശദാംശങ്ങൾ വിശദാംശങ്ങളുമാണ് പ്രദീപ് ഇന്ന് തന്നെ ഈ ഹർജി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലായിരുന്നു ആദ്യം അഭ്യൂഹങ്ങൾ പരന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതിൽ വ്യക്തതയായിട്ടുണ്ടോ എപ്പോൾ ഹർജി പരിഗണിക്കുമെന്നത് കൃത്യമായി പറയാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ അനുജ ഇന്ന് തന്നെ അടിയന്തിരമായി ഈ ഹർജി വാദം കേൾക്കണമെന്നൊരു ആവശ്യമാണ് ചേന മുന്നോട്ട് വെച്ചത് എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി രജിസ്റ്ററിൽ നിന്ന് ശിവസേനയുടെ അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത് ഈ ഹർജിയിൽ ചില പിഴവുകളുണ്ട് ആ പിഴവുകൾ പരിഹരിച്ച് തരണം എന്നൊരു ആവശ്യമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പിഴവുകൾ പരിഹരിക്കുകയും അതനുസരിച്ച് ഈ ഹർജി വീണ്ടും സമർപ്പിക്കുകയും വേണം അതിനുശേഷം വീണ്ടും ഈ ഹർജിയിൽ നമ്പറിട്ട് ഇനി ചെറിയ നടപടിക്രമങ്ങളുണ്ട് അതിനുശേഷം ഇന്നിപ്പോൾ ഈ ഹർജി പരിഗണിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത തുടരുകയാണ് മാത്രമല്ല ഇത് സംബന്ധിച്ച് ചീഫ് ജസ്റ്റിസാണ് തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ അന്തിമ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് ഹർജി പരിഗണിക്കണമോ അല്ലെങ്കിൽ അതിനൊരു അടിയന്തര സ്വഭാവമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കേണ്ടത് മാത്രമല്ല ഇത് ഇന്നലെ ഗവർണറുടെ ഭാഗത്തുണ്ടായ ഒരു തീരുമാനത്തെ ചോദ്യം ചെയ്താണ് അതായത് ആദ്യം ഇരുപത്തിനാല് മണിക്കൂർ സർക്കാർ രൂപീകരണത്തിന് ശിവസേനയ്ക്ക് നൽകി അതിനുശേഷം എഴുപത്തിരണ്ട് മണിക്കൂർ കൂടി ശിവസേന ആവശ്യപ്പെട്ടു എന്നാൽ അത് നൽകാൻ ഗവർണർ തയ്യാറായില്ല ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ശിവസേന സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ വരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഇനി ഈ ഹർജി കാലകരണപ്പെട്ടത് കൂടിയാണോ എന്ന കാര്യത്തിലും കൂടി ഇനി ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട് കാരണം സ്വാഭാവികമായി രാഷ്ട്രപതിയുടെ വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഈ ഹർജി കാലഹരണപ്പെട്ടു പോകും അങ്ങനെയാണെങ്കിൽ പുതിയ ഹർജി അതായത് ഈ രാഷ്ട്രപതിയുടെ വിജ്ഞാപനം കൂടി ചേർത്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വിജ്ഞാപനത്തെ ചോദ്യം ചെയ്തുള്ള പുതിയ ഹർജി ഗവർണറുടെ ഇത്തരത്തിലേക്കുണ്ടായ ഇടപെടൽ ഈ രാഷ്ട്രപതി ഭരണം വളരെ പെട്ടെന്ന് തന്നെ ഗവർണർ തന്നെ നൽകിയ സമയപരിധി പാലിക്കാതെ ഗവർണർ നൽകിയ ശുപാർശ അതിനെ കൂടി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി ശിവസേന ഒരിക്കൽ കൂടി സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ടായെന്നും അതെ അങ്ങനെ തന്നെയാണ് അങ്ങനെയെങ്കിൽ ശിവസേന വീണ്ടും രണ്ടാമതും ഒരു ഹർജിയും കൂടി സമർപ്പിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഹർജിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ചിലപ്പോൾ സുപ്രീം കോടതി ഒരു നടപടിക്ക് തുടക്കമിടുക അല്ലെങ്കിൽ വാദം കേൾക്കുന്നതിനേക്കാൾ തുടക്കമിടുക പക്ഷേ അത് അടിയന്തരമായി തന്നെ കേൾക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും ഒരു അവ്യക്തത തുടരുന്നത് ഇന്നിപ്പോൾ കോടതി അവധിയാണ് എങ്കിലും ഇന്നിപ്പോൾ രജിസ്ട്രി തുറന്നിട്ടുണ്ട് രജിസ്ട്രിയിൽ അവർ ഈ ഹർജി സമർപ്പിച്ചതുമാണ് എന്നാൽ അതിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ സ്വയമായും ഇനി അത് ആ പിഴവുകൾ പരിഹരിച്ച് വേണം കൊടുക്കാൻ നാളെ രാവിലെ കോടതി തുറക്കുമ്പോൾ രാവിലെ പത്ത് മുപ്പതിന് ചീഫ് ജസ്റ്റിസിന് കോടതിയിൽ ഈ അതിനിടയിൽ മറ്റു തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിൽ നാളെ രാവിലെ പത്ത് മുപ്പതിനും ഈ വിഷയം ശിവസേന ഉന്നയിക്കും അടിയന്തരമായി തന്നെ വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെടും അപ്പോൾ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് എടുക്കുന്ന നിലപാടായിരിക്കും നിർണായകമാകുക തീർച്ചയായും സുപ്രീം കോടതിയിൽ ഈ ഹർജി ശിവസേന നൽകുന്ന ഹർജിയിൽ എന്തായിരിക്കാം ചീഫ് ജസ്റ്റിസ് സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നതാണ് ഇനി ഏറെ നിർണായകം